നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിരിക്കും. പല രീതിയിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയാക്കിയെടുക്കാം, വേറെ ലെവൽ ലുക്കിൽ നമ്മളെ ഫോൺ ആക്കിയെടുക്കാം. അതുപോലെ നമ്മളെ ഫോൺ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണിലും ഉണ്ടാവും ഒരു കൺട്രോൾ സെന്റർ. എന്തായി കൺട്രോൾ സെന്റർ? ഇതാ, ഇവിടെ നിങ്ങോട്ട് താഴെത്താത്തിയാൽ ഇതാണ് നമ്മളെ കൺട്രോൾ സെന്റർ. ഇവിടെ നമ്മളെ മൊബൈൽ ഡാറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, എയർപ്ലെയിൻ മോഡ്, അങ്ങനത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാം, ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ഇതൊന്ന് മാറ്റി മറിച്ച് ഇതിൽ കുറെ ആപ്ലിക്കേഷൻസും പല രീതിയിൽ സെറ്റ് ചെയ്യാം, കിഡിലെ ലുക്കിലാക്കിയെടുക്കാം. ഈ കൺട്രോൾ സെന്ററിലും മാറ്റം വരുത്തുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരിക്കുക. അതുപോലത്തെ ഒരു കൺട്രോൾ സെന്റർ ആണ് മാക്സ് 16 കൺട്രോൾസ്. നമുക്ക് ഇതും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഐക്കണ്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ ആവശ്യമുള്ള പെർമിഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. പെർമിഷനൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ ഇന്റർഫേസ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മളെ കൺട്രോൾ സെന്റർ എങ്ങനെയാ വന്നു നോക്കുക. ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ കണ്ടോ, കിടിലെ ലുക്കിലേക്ക് മാറി. ഇവിടെ നമുക്ക് വൈഫൈ, ബ്ലൂടൂത്ത് അതൊക്കെ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രൈറ്റ്നസ്, സൗണ്ട് ഇത് രണ്ടും ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. ഇനി ഇതൊന്ന് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് കിടിലൻ സംഭവങ്ങളിൽ. ഇവിടെ നമുക്ക് വാട്സപ്പ്, യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ജിമെയിൽ ഒക്കെ ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് മെയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഈ മെയിലിലേക്ക് പോകാം. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് തുറക്കണമെങ്കിൽ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണമെങ്കിൽ, ഷെയർ ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യമുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കിടിലെ ലുക്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പഴയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേലേന്ന് താഴോട്ട് താത്തിയാൽ ഈ മാക്കിൻ്റെ കിട്ടും, അതുപോലെ തന്നെ നടുക്കുന്നത് താഴോട്ട് താത്തിയാൽ നമ്മളെ സാധാരണത്തെ വരും. ഇതാ കണ്ടോ, സാധാരണയുള്ള ഇത്. ഇനി മേലേന്ന് താഴോട്ട് താത്തിയാൽ നമ്മളെ ഇപ്പോഴത്തെ മാക്രോസിൻ്റെ. അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്റർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ടെയിൽ കളറ്, ടച്ച് ടെയിൽ കളറ്, ഡാറ്റ ടെയിൽ കളറ്, അങ്ങനെ ഓരോന്നിൻ്റെയും കളറ് നമുക്ക് മാറ്റം വരുത്താം. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക. അതുപോലെ ഇതിൽ തീം, ലോക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സംഭവം ഈ മാക് കൺട്രോൾ എന്ന് പറയുന്ന അടിപൊളി ലുക്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോലെ ഒരു ലൈക്കും കൊട്ടേക്കും, നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പയ്യൂർ, താങ്ക് യു സോ മച്ച്.